ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഫസ്റ്റ് പോസ്റ്റാണ് ഈ ജോക്കർ എന്ന ചാനലിലെ. ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത് ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുക തന്നെ ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞ് മറ്റുള്ളവരെ കേൾപ്പിക്കും. അവർക്ക് കേട്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അംഗീകരിച്ചാൽ മതി, അല്ലാത്തവർ അംഗീകരിക്കണ്ട. നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്, എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു ഗവൺമെൻറ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തെരുവുനായ്ക്കളുടെ ശല്യം കൂടിയവരാണ്. ഈ ചാനലുകളിലിരുന്ന് ചർച്ച ചെയ്യുന്നല്ലാണ്ട് ഏത് രീതിയിലാണ് ഇവരിതിനൊരു പരിഹാരം കണ്ടെത്തുന്നത്? ഇതുവരെ അതിനൊരു പരിഹാരം അവർ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത് കാണാനായിട്ട് ഏത് രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതൊന്നും ഒരു ചാനൽ ചർച്ചകളിലും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ AI ക്യാമറയുടെ ഒരു മാറ്ററാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്കെ നല്ലതാണ്, ആക്സിഡൻറ്റ് കുറവാകും, അധികം നിയമലംഘനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്. അതിപ്പോൾ മന്ത്രിയിലും ശരി, സാധാരണ ഒരു പൗരനാണെങ്കിലും ശരി. ഇപ്പം തന്നെ ഒരു മനോരമ ന്യൂസിൽ അവർ ഒരുപാട് നിയമലംഘനങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പോലീസുകാരുടെ ഭാഗത്തു നിന്നൊക്കെ കാണിച്ചു. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താണ് ഈ ഒരു നിയമം, അല്ലെങ്കിൽ ഇതേപോലുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ സാധാരണക്കാർക്ക് മാത്രമാണ് ഈ നിയമങ്ങൾ ബാധകം, ബാക്കിയുള്ളവർക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ലേ? ഈ വികസനത്തിൻ്റെ പേരിലും അതിൻ്റെ പേരിലും ഇതിൻ്റെ പേരിലും പറഞ്ഞ് ഒരുപാട് ക്യാഷ്, ഒരുപാട് പണം നമ്മുടെ ജനങ്ങളുടെ ഇവർ സ്പോയിൽ ചെയ്യുന്നുണ്ട്. സ്പോയിൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രീതിയിലും എന്താ പറയുക, റോഡ് പണിതു നല്ല രീതിയിൽ പണിയാണെങ്കിൽ ആ റോഡ് നിൽക്കും. ഇവർ അമേരിക്കയിലും പോയി ലണ്ടനിലും പോയിട്ടും വികസനം പഠിക്കാനായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ പിണറായി വിജയനാണെങ്കിലും പോകുന്നുണ്ട്. ഇവർ പോയിട്ട് എന്ത് വികസനത്തെക്കുറിച്ചിട്ടാണ്, ഇവർ എന്ത് രീതിയിലാണ് ഇവർ പഠിച്ചത്? ഒരാഴ്ച കൊണ്ട് റോഡ് പൊട്ടിപ്പൊളിയുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കണ്ടിന്യൂ നമ്മൾ കാണുകയാണ്. റൂട്ടിൽ കൂടെ നമുക്ക് നീന്താം, ആ രീതിയിലാണ് ഒരു മഴ പെയ്ത റൂട്ടിലൊക്കെ വെള്ളം നിൽക്കുന്നത്. ഇതാണ് ഇവർ പറയുന്ന വികസനം. അല്ലെങ്കിൽ ഇപ്പോൾ 9 കൊല്ലം 8 കൊല്ലമായിട്ട് ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഏത് രീതിയിലാണ് ജനങ്ങൾക്ക് ഒരു ഉപകാരം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്? ഈ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലാണ് നമുക്ക് ഒരു വികസനം എന്ന് പറയണത്? നമ്മുടെ നാട്ടിലെ യുവാക്കൾ മുഴുവൻ ഇപ്പോൾ എവിടെയാണ്? മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലും കാനഡയിലും ജർമ്മനിയിലൊക്കെ പോയിട്ട് കഷ്ടപ്പെടുകയാണ്. അവരെന്താ ചെയ്യുക? അവർക്ക് വേറെ വഴിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പോലും നമ്മുടെ നാട്ടിലൊരു 10,000 രൂപ 15,000 ഒരു മേലയ്ക്ക് ഒരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി നമ്മുടെ നാട്ടിലില്ല. വികസനം വരണ്ടേ? എന്ത് വികസനമാണ് ഇവർ പറയുന്നത്? നമ്പർ 1 കേരളം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്പർ 1 ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് വികസനം വന്നിട്ട് ഇവിടെ നാട്ടിലെ തൊഴിലാളികൾക്കും സ്വന്തം വീട്ടിൽ നിന്ന് ഡെയിലി പോയി വരുന്ന രീതിയിൽ ഒരു ജോലിക്ക് നിൽക്കാൻ പറ്റുക? എന്ത് വികസനമാണ്? ഇനിയിപ്പോൾ അത് പോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പഠിച്ച് തൊഴിൽ നടന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം BSc എഴുതിയാലും കിട്ടില്ല. കാരണം എന്താ, നമുക്ക് പാർട്ടിയിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ കോട്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടണല്ലേ. ആകെയുള്ളത് പഠിച്ച് വീട്ടുകാർ വെയിലത്തും മഴത്തും ഒന്നും പണിയെടുത്ത് കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് അവരൊരു നിലയിലെത്തിക്കോട്ടെന്ന് ചോദിച്ചിട്ടാണ് ഈ ഗവൺമെൻറ് ജോലിനെ ആശ്രയിക്കുന്നത്. അതിനും നമ്മുടെ നാട്ടിൽ സ്കോപ്പില്ല. കാരണം ഒരാൾക്ക് കിട്ടേണ്ട നല്ല രീതിയിലുള്ളൊരു ജോലി ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ഏതെങ്കിലും രീതിയിലും അതെന്തെങ്കിലും ഉടായ്പ് കാണിച്ച് ഇങ്ങനെ ആൾക്കാർ കയറിപ്പോണ്, അത് പാർട്ടിയുടെ ബേസിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ കയറിപ്പോവാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ ചോദിക്കുന്ന ഇതേ ചോദ്യം നിങ്ങളിൽ ഓരോരുത്തർക്കും ചോദിക്കാം. നിങ്ങളാരും എന്തുകൊണ്ടാണ് ഇതിനൊന്നും ചോദിക്കാത്തത്, പ്രതികരിക്കാത്തത്? ഓ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ നിനക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിനക്ക് ഇത് നീ എന്ത് മണ്ടത്തരാണ് പറയണമെന്നൊക്കെ പറയാം. ചരിത്രം പറഞ്ഞിട്ട് നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഇവർ പറയുന്ന ചരിത്രം, ഈ ചരിത്രം പറയുന്ന ആൾക്കാരുകൾ അല്ലെങ്കിൽ ചരിത്രത്തിൽ പേര് നേരിട്ടുള്ള ആൾക്കാരുകളൊക്കെ കഷ്ടപ്പെട്ട് പോരാടിയിട്ടാണ് അവർ ചരിത്ര പുസ്തകത്തിൽ പേര് വന്നിട്ടുള്ളവരെ. അല്ലാണ്ട് ഇവരെ പോലെ കുറേ അണികളെ ഉണ്ടാക്കി കൂട്ടിയിട്ട് അവരെ കൊലക്കും കൊടുത്ത് കൊല്ലാനും കൊല്ലിക്കാനും ഗുണ്ടകളെ പോലെ വളർത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളൂ. യുവാക്കളെ കോളേജുകളിൽ തമ്മി തല്ലി ഈ രാഷ്ട്രീയം കൊണ്ടുവന്ന് തമ്മി തല്ലിക്കുന്ന ഒരു പരിപാടി നമ്മുടെ കേരളത്തിലുള്ളൂ. ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു കൂടെ ഇരിക്കുന്ന പയ്യനെ കുത്തി കൊല്ല, അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചിനെ അപമര്യാദ രീതിയിൽ അവളുടെ അടുത്ത് പെരുമാറുക, ഇതൊക്കെ ഏത് രീതിയിലാണ് നമ്മുടെ നാടിൽ വികസനം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്? ഇതൊരു സാധാരണക്കാരനായ എൻ്റെ ഒരു ചോദ്യമാണ്. എന്നെ പോലെ ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും സംസാരിക്കാനൊരു അവസരം വന്നിട്ടില്ല. നമ്മുടെ നാടിൻ്റെ കുഴപ്പമാണ്. കാരണം
ചോദ്യം ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവനെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് മാത്രമേ കഴിവുള്ളൂ, ആ ഒരു കഴിവ് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും മാത്രമേ ഉള്ളൂ. മറ്റു രാജ്യങ്ങളിലൊന്നും അങ്ങനെ ഒരു നല്ലൊരു കഴിവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചോദ്യം ചോദിച്ചോ, ഒന്നിലെ അവൻ വർഗീയവാദി, അല്ലെങ്കിൽ അവന് വിവരമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും കഞ്ചാവ് അടിച്ചിട്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും പറയാം. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം, ഈ വാഹനങ്ങൾ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ വാഹനങ്ങൾ പുഴയിൽ കൂടെയാണോ പോണ്, അത് റൂട്ടിൽ കൂടെയാണോ പോകണമെന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരും. നമ്മുടെ ഭാഗത്തുള്ള റോഡുകളൊക്കെ അത്രയ്ക്ക് നല്ല റോഡുകളാണ്. കാരണം എന്താ, സർക്കാർ അത്ര നല്ല സർക്കാരാണ്. അപ്പോൾ ഇന്ത്യ ഭരിക്കണ മോദി ആയാലും ശരി, കേരളം ഭരിക്കണ പിണറായി വിജയനാണെങ്കിലും ശരി, മോദിക്ക് പിന്നെ നേരമില്ലല്ലോ. അമ്പലങ്ങളും പ്രതിമകളും കെട്ടിപ്പോക്കാനാണ് മോദിക്ക് പിന്നെ നേരെന്ന് വിചാ. ഈ പിണറായി വിജയനാണെങ്കിലോ മക്കളെയും മരുമക്കളെയും മകളെയൊക്കെ സെറ്റിലാക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് അദ്ദേഹം. ഞാനിത് ഒരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരായിട്ടോ ഞാൻ പറയണതല്ല, ഇത് നമ്മുടെ സർക്കാരിനെതിരായിട്ട് ഞാൻ പറയണതാണ്. സർക്കാരിനെ സർക്കാർ നല്ലതും ചെയ്തു തന്നിട്ടില്ല എന്നല്ല പറയണത്, ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. അതാണ് നമുക്ക് നമ്മുടെ സർക്കാരിനോടുള്ളൊരു വിശ്വാസം. നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ നിങ്ങൾക്ക് കൂട്ട് തന്ന് നമ്മൾ നിങ്ങളെ വിജയിപ്പിച്ച് മന്ത്രിയാക്കിയും എം എൽ എ ആക്കിയും ഒക്കെ ഇരുത്തിയേക്കണത്. ഈ പോലീസുകാരുടെ കാര്യം, ഇത്രയും പഠിച്ചും വിദ്യാഭ്യാസം ഉണ്ടായും അവർ അവരുടെ കഴിവുകൊണ്ട് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ട് അവരെന്തിനാണ് ഈ മന്ത്രിമാരെ വാക്കും കേട്ട് അവരെ കയ്യാളായി ഗുണ്ടകളെ പോലെ നിൽക്കുന്നത്? ഈ അടുത്ത് ഞാൻ ന്യൂസിൽ കണ്ടു, ഒരു പല രീതിയിലും കണ്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം ഞാൻ പറയണത്, ബാരിക്കേഡിൻ്റെ മുകളിലിരുന്ന ഒരു യുവാവിനെ, അത് കോൺഗ്രസിൻ്റെ സമരത്തിലാണെന്ന് തോന്നുന്നുണ്ട്, ഒരു യുവാവിനെ വലിച്ച് താഴ്ക്കിട്ടടിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ. ഞാൻ ചോദിക്കട്ടെ, എന്ത് ബ്രിട്ടീഷ് ഭരണമാണോ അത്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമുക്ക് എന്തിനാ? ഇതേപോലെ ഈ അടിമകളെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലോ, ആ പയ്യൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ഉത്തരം ആര് പറയും? ഏത് സർക്കാർ പറയും? അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു അന്നോ രണ്ടോ അല്ലെങ്കിൽ ആ 4-5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ കേസ് അങ്ങ് ഒത്തുതീർപ്പാക്കും. എന്താ അവൻ്റെ വീട്ടിന് ഞാൻ ഞങ്ങൾ സർക്കാർ ഇത്രയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കൊടുത്തിട്ടുണ്ട്, ജീവിതകാലം മുഴുവൻ ആ പണിയെടുത്ത് കഴിഞ്ഞാൽ ആ ചെക്കന് ചിലപ്പോൾ അത്ര പൈസ കിട്ടില്ല, അങ്ങനെ അങ്ങനെയൊക്കെ ഇവർ ചിലപ്പോൾ പറയായിരിക്കും. ഇതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. നമ്മുടെ നാട്ടിൽ വർഗീയതയും ഈ കൊലപാതകങ്ങളും പീഡനങ്ങളും ഈ കാരണ കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലെ ഭരണം ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തി പാർട്ടി നോക്കി അല്ലെങ്കിൽ കുടി നോക്കിയിട്ടല്ല ഇപ്പോൾ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്. ഞാൻ പറയില്ല, പണ്ട് ഈ പറഞ്ഞ ചരിത്രം പറയുന്ന നേതാക്കന്മാരൊന്ന് ചിന്തിക്കുക, നിങ്ങളെക്കാൾ മുന്നേ വന്നിട്ടുള്ള ആൾക്കാരുടെ ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് അതേ പ്രസ്ഥാനത്തിൽ മന്ത്രിയായിട്ട് എം എൽ എ ആയിട്ട് ഇരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളുണ്ടാക്കി കൂട്ടിയ ചരിത്രം കൊണ്ടല്ല. നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിക്കാം, ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലേ ഉണ്ടാവും, ഏത് വിധവകളും മക്കൾ മരിച്ച അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ടാവുന്നത് സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുണ്ടാവുള്ളൂ. ഒരു മന്ത്രിയുടെ വീട്ടിലും ഒരു എം എൽ എയുടെ വീട്ടിലും ഒരു രീതിയിലും ഉണ്ടാവില്ല. കാരണം അവരെ മക്കളൊക്കെ അവർ രാഷ്ട്രീയം കളിച്ചും നിങ്ങളെ മുൻനിർത്തിയും പഠിക്കാൻ പറ്റുന്ന നല്ല ഉണ്ടല്ലോ അമേരിക്കയിലൊക്കെയാണ്. എന്ത് ലാഭമാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്? നമ്മൾ ഈ മറ്റു പാർട്ടിക്കാർക്ക് വേണ്ടി മതങ്ങളുടെ പേരും പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തല്ലി കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നുള്ളൊരു ചിന്ത മാറി മൃഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമ്മളിപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ല, തല്ലിച്ചതൊക്കെയാണ്. ഈ അടുത്ത് ഞാൻ കുറേ ഒരു വീഡിയോ കണ്ടു, കോളേജിൽ പിള്ളേരുകൾ തമ്മിൽ തരണത്, ഈ 10-ഉം 20-ഉം അല്ലെങ്കിൽ 19-ഉം 25-ഉം വയസ്സായ പിള്ളേരുകൾ പാർട്ടിയുടെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത് കണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് സമ്മതിക്കേണ്ടത്. കാരണം അവരുടെ മക്കൾ ആ കൂട്ടത്തിലില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെ പ്രോത്സാഹിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് മക്കൾ നിങ്ങൾ അത് ചെയ്യരുത്, നമുക്ക് ആ ഒരു രീതിയിൽ പോകേണ്ട പാർട്ടി അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഫോട്ടോസോ ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിലൊന്നിലും കണ്ടിട്ടില്ല. ഒരു വാർത്താ ചാനലുകളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. വാർത്താ ചാനലുകൾക്ക് പിന്നെ വേണ്ടത് എന്താ? അവർക്ക് ഹോട്ടായിട്ടൊരു ന്യൂസ് വേണം, അത് അവർ ആരെ കൊന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആരെ നാണകെടുത്തിട്ടാണെങ്കിലും അവരത് ചെയ്യും. ഇത് നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ജനങ്ങൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്? നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് ഉപകാരമില്ലാത്തവരെ നമ്മൾ മന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആക്കി ഇരുത്തുമ്പോൾ നമുക്ക് ഉപകാരമില്ലെങ്കിൽ അവരെ വിളിച്ച് താഴെ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൊരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ ഈ ഇവർ കിടന്ന് ഈ തളക്കണ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അടിമകളെ പോലെ ജീവിക്കുന്നത്? അടിമകളായി ജീവിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു,
അക്കാലത്തു നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്രീഡം നമുക്ക് കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം. അത് പറയാൻ അതിപ്പോൾ ആർക്കും അറിയാത്തൊന്നുമില്ല. ചരിത്രം പഠിക്കാനോ അല്ലെങ്കിൽ ചരിത്രത്തിൽ പോകാനൊന്നും നീക്കണ്ട, വെറും 8-ാം ക്ലാസ്സുകാരൻ്റെ പുസ്തകം വായിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ചരിത്രം നമുക്ക് കിട്ടും. ഞാൻ പറയണത് പ്രതികരിക്കണം, നമ്മളെല്ലാവരും പ്രതികരിക്കണം. അപ്പോൾ ആ നിനക്ക് ഭ്രാന്താണ്, നീ മാത്രം സംസാരിച്ചുകൊണ്ട് നാട് നന്നാവുന്ന പോകണില്ല. ഇന്ന് ഞാൻ സംസാരിക്കും, നാളെ നിങ്ങൾ സംസാരിക്കും, മറ്റന്നും വേറൊരാൾ സംസാരിക്കും. അങ്ങനെ 1000 പേര് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ. ഈ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് 1-2 കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് 100,000,000,000 കോടികളും കൈയിട്ട് വാരി നമ്മുടെ സമൂഹത്തെ അടിച്ച് താഴ്ത്തുന്ന ഒരു രാജ്യം വേറില്ല എൻ്റെ അറിവിൽ. അല്ലെങ്കിൽ എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചെവിയിൽ കേട്ട കാര്യങ്ങൾ നമ്മൾ സത്യമാണ് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സാധാരണക്കാരന് ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. സാധനങ്ങൾക്ക് വില കൂടുതൽ, പെട്രോളിന് വില കൂടുതൽ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും വില കൂടുതൽ, അതിലും മായം ചേർക്കൽ. ഏത് രീതിയിലാണ് ഇവർ ഈ വികസനം അല്ലെങ്കിൽ നല്ലൊരു സർക്കാരാണ് നമുക്ക് വന്നേക്കുന്നൊക്കെ പറയണത്? ഏത് രീതിയിലാണ് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. എനിക്ക് നിങ്ങളുടെ അത്ര അറിവില്ല, ഒന്ന് കൂട്ടിക്കോ. ആ രീതിയിലുള്ള ഇവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു കേട്ടെ. ഒക്കെ പോട്ടെ, ഇതിലൊന്നും ഇപ്പോൾ ഈ അടുത്ത് 1-2 മക്കൾ മരിച്ചു, കുഞ്ഞു മക്കൾ, തെരുവുനായ്ക്കളുടെ ശല്യം കൊണ്ട്. ആ തെരുവുനായ്ക്കളുടെ ശല്യം ഇല്ലാതിരിക്കാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തൊരു സർക്കാരാണ് നമ്മളെ ഇപ്പോഴത്തെ ഈ ഭരണം കാഴ്ചവെക്കുന്നത്. അത് തെരുവുനായ്ക്കളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരോട് എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളൂ, നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ സംഭവിക്കും, നിങ്ങൾ ഇതേ രീതിയിൽ സംസാരിക്കണം. ഈ തെരുവുനായ്ക്കളുടെ ശല്യം കൂടി വരുന്ന രീതിയിൽ ആ ഒരു രീതി സിറ്റുവേഷൻ വരാനും കാരണം നമ്മൾ തന്നെയാണ്. അവിടെ ഇവിടെയും വേസ്റ്റ് കൊണ്ട് വലിച്ചെറിയണ പരിപാടിയും ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട് നശിച്ചു പോകുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറച്ചേ ഉള്ളൂ. ഏത് രീതിയിലാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പറയണ്ടേ? ഒരു പെങ്കൊച്ചിന് ഒരു രാത്രി ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ സുരക്ഷയുണ്ടോ? ഏത് രീതിയിലും സുരക്ഷയുള്ള അപ്പോൾ പോലീസുകാരെ വരെ പേടിക്കണം, ഇതിന് ഡോക്ടർമാരെ വരെ പേടിക്കണം. ചാലക്കുടിയിൽ നടന്നു കണ്ടില്ലേ, പുതുക്കാട് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിന് പീഡനശ്രമം. അത് ഇനി ഏത് രീതിയിലാണ് പീഡനശ്രമം? എന്തു ആയിക്കോട്ടെ, അവരെ കുറിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ഒന്ന് ആലോചിച്ച് നോക്ക്, ഏത് രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കുന്നത്. അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. ഇനി വരുന്ന ഇലക്ഷനിലെങ്കിലും ഒരു പാർട്ടിയുടെ കളറ് കൂടിയോ നോക്കാതെ ഒരു വ്യക്തി, നല്ലൊരു വ്യക്തിക്ക് നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണം. നമ്മളിലൊരാളെ ഒരു സാധാരണക്കാരനെ നമ്മൾ ആ രീതിയിൽ എത്തിക്കുമ്പോഴാണ് അവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സരിഹരിക്കാൻ പറ്റുള്ളൂ. ഈ എന്തിട്ട് പറയുക, പ്രായമായവരെയും അല്ലെങ്കിൽ എന്തോ ഇന്നും നാളെന്നും പറഞ്ഞിരിക്കുന്നവരൊക്കെ പിടിച്ച് മന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആക്കി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അവരെ കുടുംബത്തെ സംരക്ഷിക്കാനും, അല്ലെങ്കിൽ ഞാൻ ചാണായിട്ട് മുന്നേ എൻ്റെ കുടുംബത്തിന് കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ എന്നൊക്കെ ചിന്തിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് ഈ സമൂഹത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ എന്നെ ചിലപ്പോൾ സൈബർ ആക്രമണത്തിന് ഇരയാക്കും, അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ എന്തിട്ട് പറയുക വറുത്തെടുക്കാന്നൊക്കെ ഇപ്പോഴത്തെ യുവാക്കൾ പറയണ മാതിരി വറുത്തെടുക്കാന്നൊക്കെ ആവും ചിലപ്പോൾ. എന്തോ ആയിക്കോട്ടെ, ഞാനത് എന്തായാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും, ഇത് നമ്മുടെ ഭരണഘടനനെ കുറ്റം പറയുക അല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ അല്ല, നമ്മുടെ ആ ഭരണഘടനനെ വിശ്വസിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു, ഇനിയും വന്നില്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. അത് ഇന്നല്ലെങ്കിൽ നാളെ അതെന്തായാലും ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ലാതെ നാളെ എനിക്ക് പകരം അല്ലെങ്കിൽ എനിക്ക് ശേഷം വരുന്ന തലമുറകളും ഇത് തന്നെയായിരിക്കും പറയുക. അതിൽ യാതൊരു വിശ്വാസപൂർവ്വം എനിക്കില്ല, എന്തായാലും പറഞ്ഞിരിക്കും. കാരണം അത്രയും കഷ്ടപ്പാട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം വീടും നാടും വിട്ട് പുറത്ത് വന്ന് ജീവിക്കുന്നവരുടെ അവസ്ഥ കൂടി നിങ്ങൾ ആലോചിക്കണം. അവരും കൂടി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കണം. കാരണം അവർക്ക് പറയാനായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവരുടെ കുടുംബം ഏത് രീതിയിലാവുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും വെട്ടും കൂത്തും സിമ്പിളാണല്ലോ. കോഴിനെയും പോത്തിനെ കറക്കണ മാതിരിയാണ് മനുഷ്യന്മാരെ കൊന്നെടുക്കുന്നത്. അത് അത്രയ്ക്കായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളെ അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ വളർത്തിക്കൊണ്ട് വരുന്നത്. രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മി തമ്മി വെട്ടിക്കൊല്ലുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇവരെ എത്തിച്ചു. എന്ത് സർക്കാരാണ് അല്ലെങ്കിൽ എന്ത് ഭരണമാണ് ഇവർ കാഴ്ചവെക്കുന്നത്? അവരെ കുറ്റം പറഞ്ഞു, ഇവരെ കുറ്റം പറഞ്ഞു. നാളെ ഈ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് കൈയും കൊടുത്ത് പിരിയും, അപ്പോഴും വിഡ്ഢികളാവുന്നതാരാ? നമ്മൾ ജനങ്ങൾ തന്നെ.